കർത്താവിൻ്റെ അതിപരിശുദ്ധമുള്ള നാമം ഈ പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ഉപവാസ പ്രാർത്ഥനയുടെ അഞ്ചാമത്തെ പകലിൽ വാഴ്ത്തപ്പെട്ട കർത്താവിനെ ഉയർത്തുവാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. കഴിഞ്ഞ നാല് ദിനരാത്രങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായി പവർഷൻ ടിവിയിൽ കൂടെ ദൈവത്തിൻ്റെ ആത്മാവ് പതിനായിരക്കണക്കിന് ദൈവമക്കളോട് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൻ്റെ ആഴങ്ങൾ വെളിപ്പെടുത്താൻ ദൈവമിടയാക്കി. ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമുക്കൊരുമിച്ച് പ്രാർത്ഥനയോടെ കടന്നു വരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് മുമ്പായി അധ്യക്ഷസ്ഥാനം അലങ്കരിച്ച് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശുശ്രൂഷിച്ച കർത്താവിൽ ബഹുമാന്യനും ആദരണീയനുമായ ദൈവത്തിൻ്റെ പുത്രൻ പാസ്റ്റർ ഷാജി എംപോൾ ദൈവത്തിൻ്റെ ദാസനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ശക്തമേറിയ ദൈവത്തിൻ്റെ ദൂതുകൾ പങ്കുവെക്കുവാൻ ദൈവം സഹായിച്ചുവല്ലോ. തുടർന്നും നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവവചന സന്ദേശത്തിൻ്റെ മുമ്പിലേക്ക് നമുക്ക് ഓടി അടുത്തു വരാം. അല്പസമയ ദൈവവചന ചിന്തയ്ക്കായി സംഖ്യാപുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നാം ചിന്തയ്ക്ക് ആധാരമായി വായിപ്പാൻ ഞാൻ കഥാ വിശണ്ണപ്പെടുന്നു. സംഖ്യാപുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നാം ഇങ്ങനെ വായിക്കുന്നു. ഇസ്രായേൽ മക്കൾ യാത്ര പുറപ്പെട്ട് എരിഹോമിൻ്റെ സമീപത്ത് യോർദാൻ്റെ അക്കരെ മോബാബ് സമഭൂമിയിൽ പാളയമിറങ്ങി. ഇസ്രായേൽ മക്കൾ അമോര്യരോട് ചെയ്തതൊക്കെയും സിപ്പോരിൻ്റെ മകനായ ബാലാക്ക് അറിഞ്ഞ് ജനം വളരെ ആയിരുന്നത് കൊണ്ട് മോബാബ് ഏറ്റവും ഭയപ്പെട്ടു. ഇസ്രായേൽ മക്കളെക്കുറിച്ച് മോബാബ് പരിഭ്രമിച്ചു. മോബാബ് മൂപ്പന്മാരോട് കാള വയലിലെ പുല്ല് നക്കി തിന്നുന്നത് പോലെ ഈ കൂട്ടം നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരെയും നക്കിക്കളയും എന്ന് പറഞ്ഞ് അക്കാലത്ത് മോബാബ് രാജാവ് സിപ്പോരിൻ്റെ മകനായ ബാലാക്ക് ആയിരുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവവചന ഭാഗമാണ് ഇന്ന് രാവിലെ ദൈവവചന ചിന്തയ്ക്ക് ആധാരമായി വായിപ്പാനായി ഇടയായിത്തീർന്നത്. ഈ ഓഡിറ്റോറിയത്തിനകത്തും ഓൺലൈനായും ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ആയിരക്കണക്കിന് ദൈവമക്കൾ ഈ ദൈവവചന സന്ദേശം ഇന്ന് രാവിലെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയ ചില ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പങ്കുവച്ച് ഇന്ന് രാവിലെ ഒരുമിച്ച് പ്രാർത്ഥിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നാം വായിച്ച ദൈവവചന ഭാഗത്തെ മുൻനിർത്തി പറയാ. ഈ വായിച്ച ദൈവവചന ഭാഗത്തെ അടിസ്ഥാനമാക്കി പറയട്ടെ, വരുന്ന ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ചില മനസ്സിലാക്കുന്ന ചില മണിക്കൂറുകൾ മുമ്പിൽ വെളിപ്പെട്ടു വരാൻ പോകയാ. അല്പം കൂടെ പറഞ്ഞാ, പ്രാർത്ഥിക്കുന്ന നമ്മെ ഭയപ്പെടുന്ന ചില മണിക്കൂറുകൾ ദൈവം നമ്മുടെ മുമ്പിൽ വരുത്താൻ പോകയാ. വിശുദ്ധ വേദപുസ്തകം പഠിച്ചാൽ മോശയുടെ നേതൃത്വത്തിൽ മിസ്രയീമിൽ നിന്ന് ഒരു കൂട്ടം ജനം തൻ്റെ വാഗ്ദത്തം ചെയ്ത വാഗ്ദത്ത കനാനിലേക്ക് യാത്ര പുറപ്പെടുന്ന ഒരു സന്ദർഭമാണ് ഈ വായിച്ച വാക്യത്തിൻ്റെ പശ്ചാത്തലമെന്ന് പറയുന്നത്. ഒന്നും കൂടെ പറഞ്ഞാൽ, ദൈവം കൊടുത്ത വാഗ്ദത്തം നിമിത്തം വാഗ്ദത്ത കനാനിലേക്ക് പോകാൻ മിസ്രയീമിൽ നിന്ന് ജനം യാത്ര പുറപ്പെട്ടു വരുന്ന യാത്രയുടെ മധ്യത്തിൽ ഇവിടെ വായിക്കുന്നത് പോലെ അമോന്യ ദേശത്തേക്ക് എത്തി. അച്ചൂടെ പറഞ്ഞാൽ അമോന്യ ദേശത്തെത്തിയപ്പോൾ ഇസ്രായേൽ ജനം ഒരു ദൂതനെ അമോന്യ രാജാവായ സീഹോന്റെ അടുക്കലേക്ക് അയച്ചു. അയച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ നിന്റെ ദേശത്ത് കൂടെ ഞങ്ങളുടെ വാഗ്ദത്ത കനാനിലേക്ക് പോകുകയാണ്. എന്തിനെന്ന് ചോദിച്ചാൽ, നിന്റെ ദേശത്ത് കൂടെ യാത്ര ചെയ്തെങ്കിൽ മാത്രമേ ദൈവം ഞങ്ങളോട് വാഗ്ദത്തം ചെയ്ത കനാനിലേക്ക് യാത്ര ചെയ്ത് ചെല്ലുവാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നിന്റെ ദേശത്തുകൂടെ ഞങ്ങൾക്കൊന്ന് യാത്ര ചെയ്യണം. ഞങ്ങൾ അതുകൊണ്ട് നിന്റെ ദേശത്തുകൂടെ കടക്കുമ്പോൾ നിന്റെ വയലിലോ നിന്റെ മുന്തിരിത്തോട്ടത്തിലോ നിന്റെ കിണറ്റിലെ വെള്ളമോ ഒന്നും ഞങ്ങൾ എടുക്കയില്ല.
Raja Padagil Kuda Tane, Yangal Kadanu Poikolam, Yemu Dud and Mugandara, Ammonia Raja Vaya Sigon or Dubarajo, Deva Denam Sadichikalkana, Yena, Sigon Marbudi Barajada, Ara Ivari Poyalo, Wakta Tamula Genam Ivari Pogarada, Im Ravile Vadanangalkuna the Yomakale, Ari Poyalo, Pratikina the Yomakal Pogarada Nubaraja, Vartikina Denam Pogarada. Barayana, Tadayim the Shaki the order, Indira Vilichuaria, Ari Tadanyalo, Ejana Mumba to Bala Borea, Shatara Baratana, Tadayim the Shaki the Tagarta, Tadayim the Shaki the Tagarta Ningasatika, what a number you know. Marbudi Levitch Israel Makal, Paray in the Padam Irivatio Namadia Tilinganeana, Arnon Mutal, Yabo Kuvareula, Ammonia Deshate, Israel Makal Pidi Chadaki, Uristotram Baranyutudanga, Unknown Mutal, Yabo Kuvareula Deshate, Israel Makal Pidi Chadaki, Etaver Kumanasilai, Immanagal, Yamuda Pidakanmar, Pratichu Wata Tamangia, Deshate Adaki Vachada, Pidi Chuangamboa. Chavara di Chuduraga Yakov Prati Chuangia Yabok in a pretty Chivata Mandala Tirichuda Ramawa. Hallelujah, hallelujah. What in a Manasiraguna, the Yavakara di Chuduraga Nam Prati Chatelamegalagal Nam Karenuangia Chalamegalagal Nam Ubava Situangia Lamegalagal Pishada Kiva Chitundagil in the Ravila the Yamada Kita Ramawa. Sudara Balabara Hadaradala Baragadaga Hataga Balagadala Gadura Balagadagadala Utara Balagadalaga Kubalavicha the Yamakalara Tikata Sadikaname Arnon Mutal Yabo Kubareula Deshate Israel Makal Tirichuangi Apadamanu Sadika Yabo Kubareula Desham Yabo Kinda Pratiagada Purva Pidavaya Yakova Tan Tirichu Tanda Sodesha Maya Tanda Pidakan Maruda Desha Tumerimbo Tanikula Dine Muduvan Maruga Ragada Theatre Yabok in the Kadavil Dutan Oda Malibidicha Yab Yakov and the Pair in Pagaram Israel and the Pair Pidichuangi Stalamana Yaboka Etaver Kumana Siragunda Ni Pratichuangi Achila Stala Ni Pidichuangi Achila Talamuraga Ni Pratichuangi Kudamangale, Shatru Pritchiva Chakuano, Yuvasa Tene Anja Mata Divaso, Aduda Yomada Kitarambawa Shambara, Tibalagadagadala, Madagiva Rambawa, Madagiva Rambawa, Chila the Madagiva Rambawa, Chila the Madagiva Rambawa. Praise the Lord. What a number you know? Israel Makrayatril Amoria the Kayim. Yabokine Vidivichu Yabokine Vidivicha Ayatra Tudangi Idivati Randamati Ayatilek Verimbo Ninga Sadicha Avadan Waikanam Israel Yatra Purapata Our Yerigo in the Samibata Yortandi Akare Mobabi Samupumil Palayamirai Ninga Sadich on the Gakanam Our Mobabi Samupumil Palayam Irangia Paul E. Jerate Kanda Chiller Paya Pato Ninga Sadike Paya Pata and Duanda Nariamo Ivar Kurikario Mariam E. Genem Amoria Roda Chilla du Chedu Chilla du Cheda du Nimitum Sipor in the Maganaya Balaka Paya Pato Pisad in Cheda de Ariatolo Pache Cheyam Pogan Nadariatilla Manasila was Totrambara Cheda de Pisad in Ariatolo Pache Chilla du Cheyamawa Sudara Balabara Gadaga Dalabara Gadaga Cheda da Lavisayo Cheda da Lavisayo Cheda da Lavisayo
Sudara balabara hatara dalagadagasiya. Deyomakka shaktamai prarthikyo. Imma iravile shaktamai janathodu vilichu parayunnu. Iduvara cheyyatha chilathu ende dayo cheyyan povuka. Iduvara nadakkatha chilathu ende dayo nadathan povuka. Iduvara lebikkatha chilathu dayo tharan povuka. Glory, glory. Kribala bichada yoma klara adi chuduranga. Vidalega samba bichodri kea. Sadikaname. Vadanam badikimbal. Pisadine cheita de ariatolu. Cheyan pogum nadariatilla. Pisadine nadana de ariatolu. Nadakin nadariatilla. Pisadine kittia de ariatolu. Kittan pogum nadariatilla. Annal ini dia awalnya urap picu bara, kittiya dina kah, nediya dina kah, nada nadine kah, nada kampung ada. Hora bala bala basham bala bala gada, hudara bala gada basham bala, handal prauda bala bala gada laga jase. Sadiku, awan Moababya sama bumi letiya por. Moababya sama bumi letiya jenam. Ajarat tinja wara warnya. Moababya raja waya sipor inda magenaya balak. Payapatu. Ajarat tinja bagulnya marnya. Awan paripramichu. Rendu karya om payam. Randa paripramam. Reason Amonyarod cheyda karyam Balakina aruvu lebichu. Enda cheydathu? Avar pidichu vachathu Israyel makkal tirichu pidichu. Pakshe innu ravile Deivam parayanulla doodu cheydathalla. Deivam endo cheyyan povuka. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ മോബാബ്യ പട്ടണം സ്ഥിതി ചെയ്യുന്നത് എരിഹോ എന്ന പട്ടണത്തിന്റെയും യോർദാൻ എന്ന് പറയുന്ന സ്ഥലത്തിന്റെയും മധ്യഭാഗത്താണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, അതാണ് ഒന്നാമത്തെ വാക്യം പറയുന്നു. എരിഹോവിന്റെ സമീപത്ത് യോർദാന്റെ അക്കരെ മോബാബ്യ സഭഭൂമി. ചെയ്തത് അമോന്യരോട്, ചെയ്യാൻ പോകുന്നത് എരിഹോവിനോട്, ചെയ്യാൻ പോകുന്നത് യോർദാനോട്. കൃപ ലഭിച്ചവർ സ്തോത്രം പറ. ചെയ്തത് അമോന്യരോടാണെങ്കിൽ ചെയ്യാൻ പോകുന്നത് ശത്രുവിന്റെ അടുത്ത് കിടക്കുന്ന ചിലതിനോട്. വിശ്വസിക്കുന്നവർ സ്തോത്രം പറ. ശത്രുവിന്റെ അടുത്ത് കിടക്കുന്ന ചിലതിനെ ഇന്ന് രാവിലെ ദൈവം തൊടാൻ പോവാ. ചെയ്തത് പിടിച്ചു വാങ്ങി. ചെയ്യാൻ പോകുന്നത് വായിക്കാൻ പോവുക. ഒന്ന്, യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം 1-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. എന്നാൽ എരിഹോവിനെ ഇസ്രായേൽ മക്കളുടെ നിമിത്തം അടച്ച് ഉറപ്പാക്കിയിരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണേ, അവർ ചെയ്തതിനെ ഭയപ്പെട്ടു എന്ന ദൈവം പറയുന്നു. ചെയ്തതല്ല വിഷയം, എന്റെ ദൈവം ചിലത് ചെയ്യാൻ പോവുക. എന്താ ചെയ്യാൻ പോകുന്നെന്നറിയാമോ? നിനക്കെതിരെ അടച്ചുറപ്പാക്കിയ ചിലതിനെ എന്റെ ദൈവം തുറക്കാൻ പോവുക. വിശ്വസിക്കുന്നവർ ആരാധിക്ക. പ്രാർത്ഥിക്കുന്ന നിന്റെ കുടുംബത്തിനെതിരെ, പ്രാർത്ഥിക്കുന്ന നിന്റെ തലമുറയ്ക്കെതിരെ അടച്ചുറപ്പാക്കിയ ചിലത്. Praise the Lord. ചെയ്തതിലല്ല ദൈവം ചെയ്യാൻ പോകുന്നതിന് സ്തോത്രം പറയണം. ഒന്ന്, ദൈവം ചെയ്യാൻ പോകുന്നത് അടച്ചതിനെ ദൈവം തുറക്കും. എന്തൊക്കെ അടച്ചോ അതെല്ലാം ഈ രാവിലെ ദൈവം തുറക്കും.
ഇന്നിരാവിലെ നിന്റെ ഉത്തരം അടഞ്ഞതാണോ എൻ്റെ ദൈവ തുറക്കും. നിന്റെ കുടുംബം അടഞ്ഞതാണോ ദൈവ തുറക്കും. നിന്റെ തലമുറയുടെ ബുദ്ധി അടഞ്ഞതാണോ ദൈവ തുറക്കും. ഓ ശബരബലബര ഹദരബലഗടക നിന്റെ ബിസിനസ് അടഞ്ഞതാണോ ദൈവ തുറക്കും. ഓ ശബരദലബര ചിലത് തുറന്നോണ്ടിരിക്ക, ചിലത് തുറന്നോണ്ടിരിക്ക, ചിലത് തുറന്നോണ്ടിരിക്ക, ചിലത് തുറന്നോണ്ടിരിക്ക. നിങ്ങൾ ശ്രദ്ധിക്കൂ, വചനം പറയുന്നു ചെയ്തത് പിടിച്ചു വാങ്ങി. ചെയ്യാൻ പോകുന്നത് ഒന്ന് അടഞ്ഞതിനെ ദൈവം തുറന്നു, അടച്ച് ഉറപ്പിച്ചതിനെ ദൈവം തുറന്നു. നിങ്ങൾ കേൾക്കൂ, ദൈവത്തിൻ്റെ ജനം യാത്ര പുറപ്പെട്ട് വാഗ്ദത്ത കനാനിലേക്ക് പോകുമ്പോൾ ആ യാത്രയുടെ മധ്യത്തിൽ എരിഹോൻ പട്ടണം അടച്ച് ഉറപ്പിച്ചു, അടച്ച് ഉറപ്പിച്ചു. എത്ര കടുങ്കട്ടായ ബന്ധനമാണെങ്കിലും പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിൽ ചിലത് തകരാൻ പോവാ. ഈ ഉപവാസം അതിനാകട്ടോ, ഈ ഉപവാസം അതിനാകട്ടോ, ഈ പവവിഷനി നടക്കുന്ന ഉപവാസം കടുങ്കട്ടുകളെ തകർക്കാനാ. ഓ റിബലം ശ്രദ്ധിക്കണമേ. ഒന്നാമത്തെ വിഷയം, എരിഹോൻ പട്ടണം അടച്ച് ഉറപ്പിച്ചു. പക്ഷെ ദൈവം പറഞ്ഞു, ഈ പട്ടണത്തിന് ചുറ്റും നിങ്ങൾ കാഹളമൂതണം, ഈ പട്ടണത്തിന് ചുറ്റും നിങ്ങൾ യാത്ര ചെയ്യണം, ഈ പട്ടണത്തെ നിങ്ങൾ വലയം ചെയ്യണം. എത്ര ദിവസമാണെന്നറിയാമോ? 7 ദിവസം. ഇനി പറ, ഈ 7 ദിവസത്തെ ഉപവാസത്തിന് ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? എത്ര പേരുണ്ട് ഈ പവർ വിഷനകത്ത്? ഈ 7 ദിവസത്തെ ഉപവാസം കഴിയുമ്പോ വിശ്വസിക്കുന്നവർ ആരാധിച്ചു തുടങ്ങ. അടച്ചുറപ്പാക്കിയ ചിലത് എന്റെ ദയ തുറക്കാൻ പോവാ. തുറക്കുന്ന ഞാൻ ദൈവാത്മാവി കാണുകയാ. ദൂരവ്യാപകമായി, ദൂരവ്യാപകമായി നിനക്കെതിരെ അടച്ചുറപ്പാക്കിയ ചിലത് ഇന്ന് രാവിലെ ദൈവം തുറക്കാൻ പോവാ. ഇറ്റ് ഈസ് എ ജേർണി. ഇതൊരു യാത്രയാണ്, ഇതിനൊരു ഡെസ്റ്റിനേഷൻ ഉണ്ട്. ഇതിനൊരു ഡെസ്റ്റിനേഷൻ ഉള്ളത് കൊണ്ടാണ് ഇതിനൊരു പ്രതിസന്ധി ഉള്ളത്. ഇതിനൊരു ഡെസ്റ്റിനേഷൻ ഇല്ലെങ്കിൽ ഇതിനൊരു വെല്ലുവിളിയില്ല. ഇന്ന് രാവിലെ ധൈര്യത്തോടെ പറ, ഇതിനൊരു എൻഡുണ്ട്, ഇതിനൊരവസാനമുണ്ട്. അവസാനമില്ലെന്ന് ശത്രു പറയുമ്പോൾ ഇന്ന് രാവിലെ ധൈര്യത്തോടെ പറ, എനിക്കൊരവസാനമുണ്ട്. ഓ രബലബ ശാന്തലബലബ ഹവലബ ശാന്തലരബല ഹസുരബല ജീസസ്. എരിഹോൻ പട്ടണം അടച്ച് ഉറപ്പാക്കി. പക്ഷെ ദൈവം പറഞ്ഞു, ഈ പട്ടണത്തിന് ചുറ്റും നിങ്ങൾ കാഹളമൂതണം. ദൈവം പറഞ്ഞതുപോലെ അവർ ഒന്നാം ദിവസം കാഹളമൂതി, പട്ടണത്തെ ചുറ്റി. 2 ദിവസം പട്ടണത്തെ ചുറ്റി കാഹളമൂതി. 7ാം ദിവസം അവർ 7 ദിവസം പട്ടണത്തെ ചുറ്റി കാഹളം. 7 പ്രാവശ്യം ഊതി കഴിഞ്ഞപ്പോൾ അടച്ചുറപ്പിച്ച എരിഹോമിൻ്റെ മതിലുകളെ എൻ്റെ ദൈവം ഉടച്ചു വാർത്തു, ഉടച്ചു വാർത്തു. പണിയാൻ മാത്രമല്ല ദൈവത്തിന് അറിയാവുന്നത്, പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ഉടയ്ക്കാനും. നിന്റെ മുമ്പിൽ കെട്ടിപ്പോക്കിയത്, പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിൽ കെട്ടിപ്പോക്കിയത് ഉടയാൻ പോവാ, ഉടയാൻ പോവാ. ഈ രാവിലെ ഉടയാൻ പോവാ. ശബരബല ഗടഗ ശബല പ്രൗഢബല
ജീസസ് ഒന്ന് ദൈവം ചെയ്യാൻ പോകുന്നത് അടച്ച് ഉറപ്പാക്കിയതിനെ ദൈവം തുറന്നു നൽകും. രണ്ട്, ദൈവം ചെയ്യാൻ പോകുന്നത് വാക്തത്വത്തിൻ്റെ മേൽ കര കവിഞ്ഞൊഴുകുന്നതിനെ ദൈവം രണ്ടായി പിളർത്തി മാറ്റും. വിശ്വസിക്കുന്നവർ സ്തോത്രം പറഞ്ഞു തുടങ്ങുക. ചെയ്തതിനേക്കാൾ വലുതാണ് ചെയ്യാൻ പോകുന്നത്. ചെയ്തതിനേക്കാൾ വലുതാണ് ചെയ്യാൻ പോകുന്നത്. ചെയ്തതിൻ്റെ മേൽ ഭയപ്പെട്ടെങ്കിൽ ചെയ്യാൻ പോകുന്നതിൻ്റെ മേൽ ചിലത് ഓടാൻ പോവുക. ഞാൻ എന്റെ പ്രാർത്ഥനാ മുറിയിൽ ഈ നടക്കുന്ന മീറ്റിങ്ങിന് വേണ്ടി ഒരു ദൈവവചന ധ്യാനത്തിന് വേണ്ടി പ്രാർത്ഥനയോടിരിക്കുമ്പോൾ, ചില ദിവസങ്ങളാണ് ഞങ്ങൾ ദൈവസഭയായ ഉപവാസത്തിലാണ്. കഴിഞ്ഞ ദിവസം എന്നോട് ദൈവാത്മാവ് പറഞ്ഞൊരു പദം ഇന്ന് രാവിലെ ഈ മാധ്യമത്തിലൂടെ ഞാൻ വിളിച്ചു പറയാം. മോബാബ് രാജാവായ സിപ്പോറിന്റെ മകനായ ബാലാക്ക് അമോന്യരോട് ചെയ്തതറിഞ്ഞപ്പോൾ ഭയപ്പെട്ടു, പരിഭ്രമിച്ചു. പക്ഷെ ദൈവം എന്നോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത് ചില ശക്തികൾ അറിയുമ്പോൾ ദേശം വിട്ടോടിപ്പോകും, രാജ്യം വിട്ടോടിപ്പോകും, ചില കുടുംബങ്ങൾ വിട്ടോടിപ്പോകും, ചില ദൈവസഭ വിട്ട്. ഓ, ദൈവശക്തി വ്യാപരിക്കട്ടെ. നീ ഓടാനുള്ളതല്ല, നീ ഓടാനുള്ളതല്ല, നിന്റെ തലമുറ ഓടാനുള്ളതല്ല. ഇന്ന് രാവിലെ എനിക്ക് വലിയ നിയോഗമുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു മാതാവിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞൊരു പദം ഈ മാധ്യമത്തിനകത്തുള്ള ഞാൻ പങ്കുവെക്കുന്നു. അവർക്ക് ലഭിച്ച ഒരു കുഞ്ഞിനെ പ്രാർത്ഥിച്ച് പഠിക്കാൻ വിട്ട് തിരിച്ചു വരുന്നതുവരെ ആ അമ്മയുടെ ഹൃദയം കലങ്ങി മറിയും. താൻ തിരിച്ചു വരുന്നത് ഏതു വിധത്തിലാണെന്നറിയില്ല. അവൻ്റെ ബുദ്ധിമണ്ഡലങ്ങൾ അടഞ്ഞ് പഠിക്കാൻ കഴിവില്ല. അവൻ്റെ ബുദ്ധിയെ വേറൊരു മേഖലയിലേക്ക് തിരിച്ചു വിട്ട് സങ്കടത്തോടെ കരഞ്ഞ മാതാവിനോട് പറഞ്ഞു, എൻ്റെ തലമുറയുടെ ബുദ്ധിയെ ദൈവം തുറക്കത്തില്ലേ? പക്ഷേ ഇന്ന് രാവിലെ ഈ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ ആയിരക്കണക്കിന് മാതാപിതാക്കളോട് പറയാ, ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിമിഷം തന്നെ നിന്റെ അടഞ്ഞ തലമുറയുടെ ബുദ്ധിമണ്ഡലത്തെ എൻ്റെ ദൈവം തുറക്കാൻ പോവുക. നിന്റെ തകർന്ന തലമുറയെ എൻ്റെ ദൈവം പണിയാൻ പോവുക. കരകവഞ്ഞു നിൽക്കുന്ന യോർദാനെ ദൈവം പിളർന്നു മാറ്റി. ജീസസ്. വഴിയടഞ്ഞ വിഷയങ്ങൾ, സാധ്യതയില്ലാത്ത വിഷയങ്ങൾ എൻ്റെ ദൈവം വഴി തുറക്കാൻ പോവുക. നിങ്ങൾ ശ്രദ്ധിക്കൂ, രണ്ട് ദൈവം ചെയ്യാൻ പോകുന്നത് ദൈവം കര കവിഞ്ഞൊഴുകുന്നതിൻ്റെ മേൽ ഒരു വഴി തുറക്കും. മൂന്നാം അധ്യായം 17 വാക്യം, യോശുവ 3:17, യഹോവയുടെ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ യോർദാന്റെ വെള്ളത്തിൽ ചവിട്ടുമ്പോൾ ഉടനെ യോർദാന്റെ വെള്ളം രണ്ടായി പിരിഞ്ഞിട്ട് മേലിൽ നിന്ന് ഒഴുകുന്ന വെള്ളം ചിറ പോലെ നിൽക്കും. മല പോലെ നിന്ന ചിലതിനെ ചിറ പോലെ, വിശ്വസിക്കുന്നവ സ്തോത്രം പറ, മല പോലെ നിന്ന ചില വിഷയങ്ങളെ, ഓ റിബലവ ശാന്തലരവലവ പ്രൈസ്തലോ, ദൈവം ചെയ്യാൻ പോവുക, ദൈവം ചെയ്യാൻ പോവുക, ദൈവം ചെയ്യാൻ പോവുക. വിശ്വസിക്കുന്നവ സ്തോത്രം പറ. അഭിഷക്തന്മാരുടെ കാൽ യോർദാനി ചവിട്ടി, യോർദാനി ചവിട്ടി, യോർദാനി ചവിട്ടി. ചവിട്ടിയ മാത്രയിൽ കര കവിഞ്ഞുകൊണ്ട് നിന്ന യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറി. എന്താ ദൂതിൻ്റെ അർത്ഥം? നീ ഇപ്പോൾ കാണുന്ന വിഷയം ഒന്നായിട്ടാ, പക്ഷേ നിനക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്താൽ ഇനി ഒന്നായിട്ടല്ല, അത് രണ്ടായിട്ട് മാറിപ്പോൻ പോവുക. ഓ, വലുതായി നിൽക്കുന്ന ചില വിഷയങ്ങൾ,
വലുതായി നിൽക്കുന്ന ചില ഭാരങ്ങൾ ഇന്ന് രാവിലെ നിന്റെ മുമ്പിൽ രണ്ടായി നിന്റെ മുമ്പിൽ മാറിപ്പോകത്തക്ക വിധത്തിൽ സിപ്പോറിന്റെ മകനായ ബാലാക്ക് അമോന്യരോട് ചെയ്തത് അറിഞ്ഞപ്പോൾ ഭയപ്പെട്ടു. ചെയ്തത് അറിഞ്ഞപ്പോൾ ഭയപ്പെട്ടു. ചെയ്തതിനേക്കാൾ ദൈവം ചെയ്യാൻ പോകാൻ പോകയാ. ഇന്ന് രാവിലെ ദൈവാത്മാവ് പറയുന്നു, ചെയ്തതറിഞ്ഞ ബാലാക്ക് അടങ്ങിയിരുന്നില്ല. ബാലാക്കിന് മനസ്സിലായി, ഈ ജനം ഈ ദേശത്തുകൂടെ പോയാൽ നമ്മെ തകർത്തു കളയും, ഈ ജനത്തെ മുട്ടിക്കണം. ഒരു കാര്യം കൂടെ ഇന്ന് രാവിലെ ആത്മനിയോഗത്തോടെ വിളിച്ചു പറയാം, പ്രാർത്ഥിക്കുന്നവനെ തകർക്കാൻ ആർക്കും കഴിയില്ല, പ്രാർത്ഥിക്കുന്നവനെ മുടിക്കാൻ ആർക്കും കഴിയത്തില്ല, പ്രാർത്ഥിക്കുന്നവന്റെ ജേർണിയെ തടയാൻ ആർക്കും പറ്റിയല്ല. വിശ്വസിക്കുന്നവൻ ആരാധിച്ചു തുടങ്ങ, പ്രാർത്ഥിക്കുന്നവന്റെ യാത്രയെ തടയാൻ. ഓ റിബല ബരബ ശന്തല രബല ഹബ്തല രബല ഹതുര ബല രബ ഹംദല ബരഗ തിര ബല രഗ ചാത ഹംദൽ പ്രൗഡ രബല ഗ ശസിയ. നിങ്ങൾ ശ്രദ്ധിക്കണം, മലക്കടകിയിരുന്നില്ല. എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞ ദൂതിലേക്ക് ഞാൻ വരാൻ പോകുകയാ. ബാലാക്ക് പറഞ്ഞു, ഈ യാത്രയെ ഈ മോബാബ് സപഭൂമിയിൽ കൊണ്ട് ബ്ലോക്ക് ചെയ്യണം. ഒന്നും കൂടെ പറഞ്ഞാൽ, ഈ യാത്രയുടെ ദൈർഘ്യം ഇവിടെ കൊണ്ട് അവസാനിക്കണം. എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവിനോട്, എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളോട് ഇന്ന് രാവിലെ ഉറപ്പിച്ചൊരു വാക്ക് പറയാം, ഈ സമഭൂമിയിൽ തീരുന്നതല്ല ദൈവത്തിൻ്റെ വാക്തത്വം. ഈ സമഭൂമിയിൽ തീരുന്നതല്ല ദൈവത്തിൻ്റെ വാക്തത്വം. ഈ സമഭൂമിയിൽ പുതിയ ഒരു മേഖലയിലേക്ക് എൻ്റെ ദൈവം നിനക്കൊരു കാൽവെപ്പ് തരാൻ പോവുക. നിങ്ങൾ ശ്രദ്ധിക്കൂ, മോബാബ് സമഭൂമിയിൽ വരെ ഇസായ മക്കൾ വരുന്നത് വാക്തത്ത കനാനിലേക്ക് പോകുക എന്ന ലക്ഷ്യത്തോടാണ്. എന്നാൽ അനേക ജാതികളുടെ ഇടയിൽ കയറി ഇറങ്ങി വന്ന ഈ ജനം അനേക ജാതികളെ തച്ചുടച്ച് ഒരു ജാതിയെ ഇല്ലാതാക്കി ആ ജാതിയുടെ മേൽ ജയഘോഷം കൊള്ളാൻ ദൈവം കണ്ട ജനം ആരാണെന്ന് ഈ ലോകത്തെ അറിയിക്കാൻ ദൈവം കണ്ടെത്തിയ ഒരു സ്ഥലമാണ് മോബാബ്യ സഭഭൂമി. അല്പം കൂടെ പറഞ്ഞാൽ നാം ആരാണെന്ന് തെളിയുന്ന സ്ഥലമാണ് പ്രതിസന്ധിയുടെ സ്ഥലം. വിശ്വസിക്കുന്നവർ സ്തോത്രം പറഞ്ഞു തുടങ്ങ. നിന്നെ ഈ മോബാബിലേക്ക് ദൈവം കൊണ്ടുവന്നത് നീ ആരാന്ന് തെളിയാനാ. മനസ്സിലായവർക്ക് ദൈവത്തിന് സ്തോത്രം. മോബാബിലേക്ക് വന്നൊരു കുടുംബമുണ്ട്. ഞാനൊന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞ് ഞാൻ ഈ വചനത്തിലേക്ക് മടങ്ങി വരാം. അപ്പങ്ങളുടെ നാടായ ദൈവത്തിൻ്റെ സ്വന്തം ജനത്തിൻ്റെ ദേശത്ത് നിന്ന് മോബാബ്യ ദേശത്തേക്ക് കുടിയേറി പാർക്കപ്പെട്ട ഒരു ഭവനമുണ്ട്, നബോമിയുടെ ഭവനം. മോബാബ്യ ദേശത്ത് കുടിയേറി പാർത്തു. ആ ദേശത്ത് ചെന്ന് തൻ്റെ കുടുംബത്തിന് തൻ്റെ തലമുറകൾക്കൊരു കുടുംബജീവിതവും തൻ്റെ തലമുറകൾക്കൊരു ജീവിതവും അവൾ കെട്ടിപ്പടുത്തു. പക്ഷേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ മോബാബ് തൻ്റെ ജീവിതത്തിലൊരു പരാജയമായി മാറി. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, നിന്റെ പരാജയത്തെ പണിത സ്ഥലം, പരാജയമായ സ്ഥലം നിന്നെ പണിതെടുക്കുന്ന സ്ഥലമായി മാറാൻ പോവുക. ഓ ഷരബല രബ ശന്തരബല ബരബ ഹതരബലബര ഹതല ഹതരബല ഹര. വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് ആരാധിച്ചു തുടങ്ങുക. വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് ആരാധിച്ചു തുടങ്ങുക. അപ്പങ്ങളുടെ ദേശത്ത് നിന്ന് മോബാബ്യ ദേശത്ത് നിന്ന് തകർന്നുപോയ ആ കുടുംബത്തെ പണിതെടുത്ത ദൈവം ഇന്ന് രാവിലെ മോബാബ്യ ദേശത്ത് നിന്ന് നിന്നെ ദൈവം പണിതെടുക്കാൻ പോവുക. മോബാബ്യ ദേശത്ത് നിന്ന് നബോമി
ഉയർച്ചയല്ല പ്രാപിച്ചത്, തകർച്ചയാ പ്രാപിച്ചത്. നിങ്ങൾ ശ്രദ്ധിക്കണേ, രക്ഷപ്പെടാം എന്ന് ചിന്തിച്ച് ചെന്ന ദേശം, രക്ഷപ്പെടും എന്ന് എല്ലാവരും പറഞ്ഞ ദേശം. പക്ഷേ മോവാബ്യ ദേശം നവോമി രക്ഷപ്പെട്ടു എന്നല്ല, നവോമി വില മുടക്കി, നഷ്ടങ്ങളുടെ കണക്കാ പറഞ്ഞേ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, മോവാബിൽ നിന്ന് തിരിച്ച് നീ യാത്ര തിരിക്കുന്നെങ്കിൽ നഷ്ടത്തെ ലാഭമാക്കിക്കൊണ്ടേ തുടങ്ങത്തുള്ളൂ. വിശ്വസിക്കുന്നവർ സ്തോത്രം പറഞ്ഞ് തുടങ്ങിക്കോ. നഷ്ടത്തെ ലാഭമാക്കിയേ തുടങ്ങത്തുള്ളൂ. വിശ്വസിക്കുന്നവ സ്തോത്രം പറ. മോബാവിൽ നിന്ന് അടുത്ത ഒരു യാത്ര തുടങ്ങുന്നെങ്കിൽ നീ ശപിക്കപ്പെട്ടവനായിട്ടല്ല, നീ അനുഗ്രഹിക്കപ്പെട്ടവനായി ഒരു യാത്ര തുടങ്ങാൻ പോവാ. നിങ്ങൾ ശ്രദ്ധിക്ക, ഞാൻ ആ ഭാഗം പറഞ്ഞ ദൂത് അവസാനിപ്പിക്കാം. മോബാവിലെത്തി സിപ്പോറിന്റെ മകനായ ബാലാക്കിന് മനസ്സിലായി, ഈ ജനത്തിനെതിരെ ആരെങ്കിലും ദൂത് പറഞ്ഞ് ഈ ജനത്തെ ഒന്ന് ശപിക്കണം. നിങ്ങൾ ദയവായി ഈ വചനം ശ്രദ്ധിക്കണം. കാലഘട്ടങ്ങൾ മാറി, ശാപത്തിന് പകരം പല ക്രിയകൾ ലോകത്തിൽ വന്നു. ആഭിചാര മന്ത്രവാദ ലോകത്തിലെ പല പ്രക്രിയകൾ ഇന്ന് ലോകത്തിൽ ഉടലെടുത്തു. പക്ഷേ ബാലാക്കിനറിയാം, ആഭിചാരം കൊണ്ട് ഈ ജനം തകരത്തില്ല, മന്ത്രവാദം കൊണ്ട് ഈ ജനം തകരത്തില്ല, ശുദ്രം കൊണ്ട് തകരത്തില്ല, ശാപം കൊണ്ടേ തകരത്തുള്ളൂ. പക്ഷേ ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്നവർ സ്തോത്രം പറഞ്ഞ് ആരാധിച്ചോണം. നിന്നെ ശപിക്കുമെന്ന് പറഞ്ഞവരെ കൊണ്ട് നിന്നെ അനുഗ്രഹിക്കുന്ന ദിവസങ്ങളായി. ഓ ജീസസ്, 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 ജീസസ്. ശക്തമായി, ശക്തമായി ലോകരാജ്യങ്ങളോട് ദൈവാത്മാവ് ഞാൻ വിളിച്ചു പറയുന്നു, ശാപമായി തീരേണ്ട ചില വിഷയങ്ങളെ അനുഗ്രഹമാക്കി തീർക്കാൻ ചില അഭിശക്തന്മാരുടെ ആധാരങ്ങളെ ദൈവം തുറന്നു വിടാൻ പോവാ. കേട്ടോ, ദൈവമെന്നോട് പറഞ്ഞ ദൂത് വിളിച്ചു പറയാം, മോവാബ്യ സഭഭൂമിയിലെത്തിയ ജനത്തിന് ഒരനുഗ്രഹം കൊടുക്കണമെന്ന് എൻ്റെ ഉടയ തമ്പുരാൻ കുറിച്ചിടാൻ തുടങ്ങി. പക്ഷേ മോവാബ് രാജാവായ ബാലാക്ക് പറഞ്ഞു, ബിലെയാമെന്ന ദൈവപുരുഷനെ വിളിച്ച് ഈ ജനത്തെ ശപിക്കാൻ പദ്ധതി ഇട്ടു. പദ്ധതികൾ ഒരുപക്ഷെ പ്രാബല്യത്തിലെത്തി. ബിലെയാമിൻ്റെ അടുക്കൽ ആളയച്ച് മലകൾ ഒരുക്കി. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മൂന്ന് മലകൾ, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം, ഒന്നും കൂടെ പറഞ്ഞാൽ പന്തലി കെട്ടി, വിരുന്നൊരുക്കി. എല്ലാവരും ശ്രദ്ധിക്കണം, പന്തലി കെട്ടി, വിരുന്നൊരുക്കി, ആളെ കൂട്ടി, മുതൽ മുടക്കി, എൻ്റെ ജനത്തിൻ്റെ യാത്രയെ തടഞ്ഞ് എൻ്റെ ജനത്തെ ശപിച്ചു തള്ളാൻ മുതൽ മുടക്കി ചെയ്ത പദ്ധതികളെയെല്ലാം എൻ്റെ തമ്പുരാൻ പൊളിച്ചു, എൻ്റെ തമ്പുരാൻ പൊളിച്ചു. ഈ ഉപവാസം ചിലതിനെ പൊളിക്കും. ഓ ഉടരബലവര കലകടകതല ലക്ഷങ്ങളെ പൊളിച്ച്, ലക്ഷങ്ങളെ പൊളിച്ച്. ഒന്നും കൂടെ, സാധാരണ ശുശ്രൂഷിക്കുന്നതിലുപരി ഇന്ന് രാവിലെ ഒരു പ്രവാചകൻ എന്ന നിലയിൽ ഈ മാധ്യമത്തിനകത്തൂടെ ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു, ലോകരാജ്യങ്ങളോട് വിളിച്ചു പറയുന്നു, കോടികൾ മുടക്കി, ലോകരാജ്യങ്ങൾ മുതൽ മുടക്കി, ആഭിചാരങ്ങളും മന്ത്രവാദങ്ങളും ചെയ്യുമ്പോൾ കൃപയുള്ള ഒരു അഭിഷക്തൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ രാജ്യങ്ങളെ വിറപ്പിക്കുന്ന അത്ഭുതങ്ങൾ നടക്കാൻ പോവാ, അത്ഭുതങ്ങൾ നടക്കാൻ പോവാ. ഹോ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ശ്രദ്ധിക്കൂ, ഞാൻ വാക്കുകൾക്ക് വിരാമം കുറിക്കാൻ പോകയാ. യാത്രയുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ പ്ലാൻ ഈ ജനത്തെ അനുഗ്രഹിക്കണമെന്ന് സ്വർഗം എഴുതി വെച്ചു. അതിന് ദൈവം ഒരു പദ്ധതി ഒരുക്കി. ബാലാക്ക് ബിലെയാമിനെ കൊണ്ടുവന്നു, മൂന്ന് മലകളെ ഒരുക്കി നിർത്തി. ആ മൂന്ന് മലകളിലും ബിലെയാമെത്തി. പക്ഷേ ആദരം തുറന്നപ്പോൾ ബിലെയാമിൻ്റെ വായിൽ നിന്ന് വന്ന വാക്കുകൾ ഇതാണ്, ഇതാ
തനിച്ചു പാർക്കുന്ന ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. ഇന്ന് രാവിലെ അത്ഭുതം നടക്കുമെന്ന് വിശ്വസിക്കുന്നവ സ്തോത്രം പറ. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജന ശാപത്തെ അനുഗ്രഹമാക്കുന്നതയ്യോ. നിന്റെ ശാപം അഴിഞ്ഞു മാറാൻ പോവ, ശാപം മാറാൻ പോവ. ഒന്നല്ല, ശ്രദ്ധിച്ചു കേൾക്കണം, ഒന്നല്ല. ഒന്നാം മലയും രണ്ടാം മലയും മൂന്നാം മലയും ശാപമായി തീരുമെന്ന് പറഞ്ഞിടത്ത് ഈ ജനത്തിന് അനുഗ്രഹമായി മാറി. ഇനി ഞാനൊരു ദൂത് ചോദിച്ച് നിർത്താൻ പോവുക. ഏത് മല കയറിയാലും കിട്ടാത്തത് ഒരഭിഷക്തന്റെ മുമ്പിൽ വന്നാൽ കിട്ടുമെന്ന് മനസ്സിലായവർ സ്തോത്രം പറഞ്ഞു തുടങ്ങുക. ഏതു മല കയറിയാലും കിട്ടാത്തത് കൃപയുള്ള അഭിഷക്തന്റെ മുമ്പിൽ വന്നാൽ കിട്ടുമെന്ന് വിശ്വസിക്കുന്നവർ ആരാധിച്ചു തുടങ്ങുക. അത്ഭുതം ഇന്ന് രാവിലെ തുടങ്ങാൻ പോവ, അത്ഭുതം തുടങ്ങാൻ പോവ. നിന്റെ ശാപത്തെ, നിന്റെ രോഗത്തെ, നിന്റെ ബന്ധനത്തെ ഇന്ന് രാവിലെ അത്ഭുതമാക്കി മാറ്റും. നിന്റെ ബന്ധനത്തെ അത്ഭുതമാക്കി മാറ്റും. തെറ്റിദ്ധാരണയുടെ പേരിൽ നിന്റെ യാത്രയെ തടയാൻ നോക്കിയ ശക്തിയെ വാക്തത്വം കൊണ്ട് ജയിക്കാൻ കഴിവുള്ള ദൈവശക്തി പറ, ധൈര്യത്തോടെ പറ, ധൈര്യത്തോടെ പറ. അമോന്യ ശക്തിയോട് ചെയ്തത് കണ്ട് മോവാബ്യ ശക്തി പേടിച്ചു. എന്ന ചെയ്തതിനേക്കാൾ എനിക്ക് വേണ്ടി ദൈവം ചിലത് ചെയ്യാൻ പോവോ? ചെയ്തതിനേക്കാൾ ദൈവം ചിലത് ചെയ്യാൻ പോവോ? വിശ്വസിക്കുന്നവർ കണ്ണുകൾ അടയട്ടെ, വിശ്വസിക്കുന്നവർ കണ്ണുകൾ അടയട്ടെ, കണ്ണുകൾ അടയട്ടെ. ദൈവമേ, ഈ ജനത്തിന് മേൽ അത്ഭുതങ്ങളെ ചെയ്യണമേ. ചെയ്തതിനേക്കാൾ അധികം ഈ ജനത്തിന് വേണ്ടി ചെയ്യണമേ. മുഴുമകത്വം അങ്ങയ്ക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.